രാജാക്കന്മാരുടെ രാജാവായ ലോകൈകനാഥ ഞങ്ങളുടെ യേശു തമ്പുരാനെ, ഘോരമരണത്തെ സന്തോഷത്തോടെ ഭരിച്ച് മനുഷ്യനെ കാത്ത ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, സ്വപ്രാണനെ കീറിമുറിക്കാൻ വിട്ടുകൊടുത്ത് ഒരു മെഴുതിരിയായി ഒരുകി അങ്ങ് കാൽവരിയിൽ ഉഗ്രമരണത്തെ വരിച്ചു. അങ്ങനെ ഉത്ഭവപാപത്തിൻ്റെ നിലയില്ല മരണക്കയത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. അതുവഴി സാത്താൻ്റെ സകല പദ്ധതികളെയും അങ്ങ് തകിടം മറിച്ചു. സാത്താൻ എഴുതിയ മനുഷ്യകുലത്തിൻ്റെ തലവര അങ്ങ് തിരുത്തി എഴുതി. എല്ലുവരെ നുറുങ്ങിപ്പോകുന്ന, പച്ചമാംസം ചൂളിപ്പോകുന്ന ചമ്മട്ടിയടികളെയും കുന്തമുനപ്രഹരങ്ങളെയും ഇരുമ്പാണികളെയും അങ്ങ് പരിഭവമില്ലാതെ മൗനത്തോടെ സ്വീകരിച്ചു. ഇരുമ്പാണി പഴുതുകളിലേക്ക് അങ്ങയുടെ കൈകൾ പടയാളികൾ വലിച്ചു നീട്ടിയപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന മനുഷ്യൻ്റെ ചിന്താശക്തിക്കും അതീതമാണ്. ഗെത്സേമനിയിൽ രക്തം ചിന്തി പ്രാർത്ഥിക്കവേ അങ്ങ് പറഞ്ഞു, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണല്ലോ. സത്യത്തിൽ രണ്ട് ബലികളാണ് അങ്ങ് പൂർത്തിയാക്കിയത്, കാൽവരിയിലെ ബലിയും സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചുകൊണ്ടുള്ള അനുസരണമാകുന്ന ബലിയും. ഇതിലൂടെ അങ്ങ് ഞങ്ങൾക്ക് അനുസരണം എന്ന സുകൃതത്തിൻ്റെ മഹത്വവും കാണിച്ചു തന്നല്ലോ. അനുസരണത്തെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ഒരുവനും ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല എന്ന് ക്രൂശുമരണം വഴി അങ്ങ് ഞങ്ങൾക്ക് പറയാതെ പറഞ്ഞു തന്നുവല്ലോ. ഈശോയെ, അങ്ങേ ജീവത്യാഗത്തിൻ്റെ ഈ അനുസ്മരണം വഴി ഞങ്ങൾക്കും അനുസരണത്തിൽ ജീവിക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഈശോയെ, ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ക്ഷമയോടെ സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളായ സകല അഴുക്കുകളും അങ്ങേ തിരുരക്തത്താൽ കഴുകിക്കളയുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഗെത്സമനിയിൽ പ്രവേശിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉറച്ച തീരുമാനത്തോടെ പുറത്തേക്ക് വന്ന ഈശോയെ, ഞങ്ങളും അനുദിന ജീവിതത്തിൽ നിസ്സഹായരായി നിന്നിട്ടുണ്ട്. ഈശോയെ, അവിടുത്തെ ധൈര്യം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ഞങ്ങളെ പുതുസൃഷ്ടിയാക്കണമേ. ഗെത്സമൻ തോട്ടത്തിൽ ചോര വിയർത്ത പുത്രനും പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. കർത്താവെ, അനുഗ്രഹിക്കണമേ.
ആരാധിക്കുന്നു. സ്നേഹം കവിഞ്ഞൊഴുകുന്ന കനിവിന്റെ നാഥനെ പീലാത്തോസിന്റെ അരമനയിൽ അവർ എത്തിച്ചിരിക്കുന്നു. ജനക്കൂട്ടത്തിന്റെ പരിഹാസം, പുരോഹിതന്മാരുടെ ആക്രോശം, മനുഷ്യ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അപമാനത്താൽ ക്ഷതമേറ്റവൻ എങ്കിലും എല്ലാം ശാന്തനായി സന്മനസ്സോടെ സഹിക്കുന്നു. നിന്ദയുടെ ആൾരൂപമായി നിലകൊള്ളുമ്പോൾ ആകാശത്തടി ചാർത്തിയ മുൾക്കിരീടം, അവിടുത്തെ സൽപ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചവർ തന്നെ കുറ്റക്കാരനായി മുദ്രകുത്തി അപഹാസ്യനാക്കുന്നു. സന്തത സഹചാരികളായ ശിഷ്യന്മാരിൽ നിന്ന് തള്ളിപ്പറിച്ചിലും ഒറ്റും ഏൽക്കേണ്ടി വരുന്ന അവിടുത്തെ മനോവേദന ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അവസാനം ദേശാധിപതിയായ പീലാത്തോസിന്റെ മുന്നിൽ പ്രമാണിമാരുടെ അസൂയ ഒന്ന് മാത്രമാണ് ഈ നീതിമാനെ തന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നാൽ അധികാരമോഹിയായ അയാൾ തന്റെ പദവി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ജനഹിതം തന്നെ നിറവേറ്റാൻ മുതിരുന്നു. അങ്ങനെ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. ആത്മാഭിമാനത്താൽ ക്ഷതം ഏൽക്കേണ്ടി വരുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിരവധിയുണ്ട്. നിരപരാധിയായിരുന്നിട്ടും കുറ്റക്കാരനല്ലെന്ന് സമർത്ഥിക്കാൻ ആവാത്ത വലയുന്ന സന്ദർഭങ്ങൾ, അപ്പോഴെല്ലാം ക്രൂരമർദ്ദനങ്ങളാൽ വലഞ്ഞ അങ്ങയുടെ തിരുശരീരം ഞങ്ങൾക്ക് ശക്തി പകർന്നിടട്ടെ. ജീവിത സാഹചര്യങ്ങളാൽ ഒരിക്കലും ഞങ്ങളാൽ ഒരു പത്രോസിനെയും യൂദാസിനെയും സൃഷ്ടിക്കാതിരിക്കട്ടെ. അപരനെ വിധിക്കാൻ ഞാനാളല്ല, അതിനാൽ ഒരു പീലാത്തോസും എന്നിലൂടെ ജനിക്കാതിരിക്കട്ടെ. ക്രൂശിതിന്റെ നിഴലിലൂടെ സഞ്ചരിക്കുവാനും കുറ്റക്കാരനാവാതെ ജീവിക്കുവാനും യേശുവേ അങ്ങേ കൃപ എന്നും ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹനാഥ, അരുമശിഷ്യന്റെ ഒറ്റിക്കൊടുക്കലിന്റെയും അധികാരവർഗത്തിന്റെ ധിക്കാരപരമായ പെരുമാറ്റത്തിന്റെയും മുന്നിൽ ക്ഷമാശീലനായി വർത്തിച്ചവനെ, അക്രമണങ്ങളും മൃഗീയമായ സംഘടനകളും നടമാടുന്ന ഈ കാലയളവിൽ അവിടുത്തെ ശാന്തതയും നന്മയുടെയും ഒരു ചെറുകിരണമെങ്കിലും ഞങ്ങൾക്ക് അയക്കണമേ. ഒറ്റിക്കൊടുത്ത സ്നേഹത്തിന് നിന്റെ കരുണയുടെ മുഖം കാണിച്ചു കൊടുത്തവനെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിനക്ക് അനന്തമായ ആരാധനയും പുകഴ്ചയും ഇന്നും എന്നേക്കും ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് എത്തിച്ചേരുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങേരോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
ലോകപാപങ്ങൾക്ക് വേണ്ടി ഭാരമുള്ള കുരിശ് വഹിക്കുന്നു. ഈശോയെ, മനുഷ്യർ ചെയ്ത സകല പാപങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ കുരിശുമരം ചുമക്കുവാൻ അങ്ങ് വിധിക്കപ്പെട്ടുവല്ലോ. ഈ നിമിഷത്തിൽ ഞങ്ങളോടുള്ള സ്നേഹത്താൽ അങ്ങ് വഹിച്ച പാപങ്ങളുടെ ഭാരം ഞങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ സ്വന്തം കുരിശുകൾ വഹിക്കുവാനുള്ള ശക്തിക്കും കൃപയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നേരിടുന്ന എല്ലാ പരീക്ഷണങ്ങളെയും ക്ഷമയോടെ സ്വീകരിക്കാനും അങ്ങയുടെ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്കും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും വേണ്ടി കുരിശിലെ അങ്ങയുടെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ സഹനങ്ങൾ അർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കുരിശ് ചുമക്കുവാൻ സഹായിച്ച ശിമയോനെ പോലെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാനും ധൈര്യത്തോടും അനുകമ്പയോടും കൂടി കുരിശു വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പുനരുത്ഥാനത്തെയും നിത്യജീവനെയും കുറിച്ചുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിസ്വാർത്ഥതയുടെയും ത്യാഗത്തിന്റെയും മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യനാഥ, അനുദിന ജീവിതത്തിൽ അവിടുത്തെ കുരിശിലും സഹനത്തിലും പങ്കുചേരുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി അനീതിയാലും അക്രമത്താലും ചവിട്ടിനെടുക്കപ്പെടുന്നവർക്ക് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉപകരണങ്ങളാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തന്ന നല്ലയിടയനും നാഥനുമായ ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിനക്ക് സ്നേഹവും സ്തുതിയും ഇന്നും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ വീഴ്ചയാണ് ഈ മൂന്നാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത്.
ജെറുസലേമിൽ നിന്നും ഗാൽവട്ടയിലേക്കുള്ള വഴി ഇരുവശവും കച്ചവട സ്ഥാപനങ്ങളും പല വക സാധനങ്ങളും വാങ്ങുവാൻ കൂടുന്ന നാനാ മതസ്ഥരായ ജനങ്ങളും പലവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരും അത് കാണുവാൻ വരുന്ന കാണികളും അങ്ങനെ ജനനിബിഡമായ ഒരു വഴിത്താഴയിലൂടെയാണ് ഈശോ പുരുഷമായി നീങ്ങുന്നത്. അക്കാലത്ത് കുടുംബ കുറ്റവാളികൾക്കും ശപിക്കപ്പെട്ടവർക്കും മാത്രം വിധിക്കുന്ന ശിക്ഷയായിരുന്നു കുരിശുമരണം. ഈശോയും ഇപ്രകാരമുള്ള കുറ്റവാളി തന്നെ എന്ന് ജനത്തിന്റെ വിലയിരുത്തിൽ നിന്നും ആവണം. ഇരുവശത്തും കൂടി നിന്ന ജനം ഈശോയെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്രോശിക്കുകയും ആർപ്പുവിളിക്കുകയും ഒക്കെ ചെയ്തത്. അവരറിയുന്നു നീതിമാനും പരിശുദ്ധനുമായ ഈശോ ആർപ്പുവിളിക്കുന്ന തങ്ങളുടെ തന്നെ പാപത്തിനു വേണ്ടിയാണ് ഇത് സഹിക്കുന്നതെന്ന്. നാം ഓരോരുത്തരും ഈ മൂന്നാം സ്ഥലത്ത് നിന്നും എന്തു ചിന്തിക്കുന്നു? നമുക്ക് ഒരാപത്ത് വരുമ്പോൾ നാം ചുറ്റുപാടുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ബന്ധുക്കളിലേക്കും ഒക്കെ നോക്കുന്നത് സ്വാഭാവികമാണ്. ആരാണ് എന്നെ സഹായിക്കുന്നതെന്ന് നാം ചിന്തിക്കുന്നു. ആരെയും കണ്ടില്ല എങ്കിൽ നാം പിറുപുറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈശോ ഇതൊന്നും ചെയ്യുന്നില്ല. ഈശോയെ സഹായിക്കുവാൻ അവിടെ ആരുമില്ല. സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നില്ല. അവിടുന്ന് എല്ലാം പരാതി കൂടാതെ സഹിച്ചു നമുക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചകളിലും തകർച്ചകളിലും ഒരുപക്ഷെ ആരും നമ്മെ സഹായിക്കുവാൻ വരണം എന്നില്ല. ചുറ്റുപാടുകളിലുള്ളവരെല്ലാം നമ്മെ പരിഹസിച്ചെന്നും വരാം. അതുവഴി നമ്മുടെ വേദന ഇരട്ടിയായെന്നും വരാം. എങ്കിലും നമുക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. എന്തെന്നാൽ നമ്മുടെ കർത്താവ് ഇതെല്ലാം പരാതി കൂടാതെ സഹിച്ചു. കർത്താവെ, നീ എനിക്ക് വേണ്ടി സഹിക്കുകയും വീഴുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ എനിക്ക് തകർച്ചകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ എന്നെ ശാന്തതയിൽ നിലനിർത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ചിന്തക്കതീതമായ വേദന സഹിച്ചുകൊണ്ട് ഭാരമേറിയ കുരിശും ചുമന്ന് ആ കുരിശുമായി പോടിയിൽ വീണ യേശുവേ, കുരിശിന്റെ ഭാരം വഹിക്കാതെ ആ കുരിശുമായി അവിടുന്ന് വീണ്ടും എഴുന്നേറ്റുമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ പല കുരിശുകളും ഞങ്ങളും ചുമക്കേണ്ടതായി വരാറുണ്ട്. തളർന്നു പോകാതെ അങ്ങയെപ്പോലെ അവയെ സഹിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എഴുന്നേൽക്കുവാനാകാത്ത വിധം ചുറ്റുമുള്ളവർ വീഴ്ത്തുമ്പോഴും തെറ്റു ചെയ്ത സ്നേഹിതനെ കരുണയോടെ നോക്കിയവനെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നമുക്ക് ആരാധനയും സ്തുതിയും എന്നും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പോഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
നിശ്ചലമായി. അവിടെ ഒരു നിശബ്ദത പരന്നു. യേശുവിന്റെ അമ്മ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന തന്റെ മകനെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തുന്നു. അമ്മയും മകനും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടി. നിശബ്ദമായി സംസാരിച്ച ആ നിമിഷങ്ങൾ ആർക്കും വിവരിക്കാൻ കഴിയും. അവഹേളിതനായ ദിവ്യരക്ഷക മുൾമുടി ശിരസിലേന്തിയും ബാലനീരയെ കുരിച്ച് തോളിൽ വഹിച്ചും അങ്ങ് നടത്തിയ അന്തിമയാത്രയിൽ സ്വന്തം അമ്മയെ ദർശിച്ച രംഗം എത്രയോ വേദനാജനകം. ഓ പരിശുദ്ധ മറിയമേ, അങ്ങയുടെ ദുഃഖവും അപാരമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ അമ്മ ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടു. ഞങ്ങളോ ക്ലേശങ്ങളിലും സങ്കടങ്ങളിലും പരാതിപ്പെടുന്നു. പരിശുദ്ധ അമ്മയെ, ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും പരാതിപ്പെടാതെ ദൈവീഷ്ടത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നും കുരിശിന്റെ വഴിയിൽ സഹിക്കുകയും ഈശോയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയോടൊപ്പം ഞാനും നിന്റെ കാൽവരിയിലേക്ക് നടന്നു നീങ്ങട്ടെ. ഇന്നും നിരപരാധികളായ സ്വന്തം മക്കൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയും അതിക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ വിങ്ങുന്ന മാതൃഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. മാതൃത്വത്തിനെതിരെയും ശിശുക്കൾക്കെതിരെയും ലോകത്തിൽ നടമാടുന്ന കൊടും ക്രൂരതകളെ അമ്മയുടെ വ്യാകുലങ്ങളോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കട്ടെ. മകനെ, നീ വളരാൻ ഒരുങ്ങി നിന്നവളായിരുന്നു ഈ അമ്മ. മറ്റുള്ളവർ നിന്നെ വാഴ്ത്തിയപ്പോഴും ഒലിവ് ചില്ലകൾ വീശിയപ്പോഴും ഈ അമ്മയ്ക്ക് ആദ്യമായിരുന്നു. അവിടെയെല്ലാം ഒരു പുരുഷനെ ഈ അമ്മ കണ്ടിരുന്നു. ലോകരക്ഷയ്ക്കായാണ് തന്റെ മകൻ ക്രൂശിക്കപ്പെടുന്നതെന്ന് ആ അമ്മ അറിഞ്ഞു. മക്കളെയോർത്ത് നീറുന്ന എല്ലാ അമ്മമാരെയും കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാ മക്കളെയും കരുണയോട് കരുതുന്ന ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം സൂചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ദൈവത്തിന്റെ സഹായം ആവശ്യമായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭാരങ്ങൾ വഹിക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കി. യേശുവെ, എന്റെ ബലഹീനതയിൽ അങ്ങേക്ക് ദയ തോന്നണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിനക്ക് എന്നും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്രകാരം പെരുമാറുന്നതിനെ ഇടയാക്കിയത് കർത്താവേ,
ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞ് വേറോനിക്കയെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ചുറ്റിലുമുള്ള സഹോദരങ്ങളുടെ കണ്ണുനീരൊക്കുന്നതിനും അവരുടെ സങ്കടങ്ങളിൽ അവരോട് സഹതപിക്കുന്നതിനും കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദുഃഖം അനുഭവിക്കുന്നവരിലും രോഗികളിലുമെല്ലാം ഈശോയുടെ തിരുമുഖം ദർശിക്കുന്നതിനും ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അപ്പോൾ വേറൊരിക്കയെ പോലെ ഞങ്ങളും അങ്ങേ തന്നെയാകും ആശ്വസിക്കുക. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എന്റെ ഈശോയെ, അവിടുന്ന് ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നത് എന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും തോളിൽ വഹിച്ചത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കുന്നു. ശരീരമാകെ വേദനിപ്പിക്കുന്ന ആ മുറിവുകളിൽ നിന്ന് തിരുരക്തമൊഴുക്കിക്കൊണ്ട് അവിടുന്ന് വീണ്ടും വീണ്ടും എന്നെ സ്നേഹിക്കുകയാണല്ലോ. അങ്ങ് പോഴിയിൽ വീണപ്പോഴും അങ്ങയുടെ ആത്മാവ് ദുഃഖിച്ചു തളർന്നപ്പോഴും ആ ദുഃഖവും വേദനയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു പോയിരുന്നല്ലോ. എന്നോട് ക്ഷമിക്കണമേ. ചുറ്റുമുള്ളവർ പരിഹസിച്ചപ്പോഴും അതൊന്നും ലഭ്യമാക്കാതെ പിതാവ് തനിക്ക് തന്ന പാലപാത്രം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണല്ലോ അങ്ങ് ചെയ്തത്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അങ്ങ് വഹിച്ചത്. ഞങ്ങളുടെ ദുഃഖങ്ങളാണ് അങ്ങ് ചുമന്നത്. ഈ തിരിച്ചറിവിനാൽ അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങളിതാ അങ്ങയെ സമീപിക്കുന്നു. എപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്കുള്ളത്? ഭൂമിയിലും അങ്ങയെയല്ലാതെ ഞങ്ങൾ ആരെയും ആഗ്രഹിക്കുന്നില്ല.
കർത്താവെ ഞങ്ങളിൽ കൈവിടരുത്. ഞങ്ങളുടെ ദൈവമേ ഞങ്ങളിൽ നിന്നകന്നിരിക്കരുത്. ഞങ്ങളുടെ രക്ഷയായ കർത്താവെ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരേണമേ. പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ആത്മാവിൽ സന്നദ്ധമായി നിന്ന ഈശോയും ശരീരം ക്ഷയിച്ച് തളർന്നു വീണു. ജീവിതഭാരത്താൽ പലവിധ വിധകളാൽ ഞങ്ങളും തളർന്നു വീഴാറുണ്ട്. നാഥ, അവിടെയെല്ലാം അങ്ങ് കാണിച്ച കുരിശിൻ്റെ വഴിയാണ് ഞങ്ങളുടെ ആശ്രയം. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നേറുവാൻ ഞങ്ങൾക്ക് മാതൃക കാണിച്ച നല്ല ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കുരിശു ചുമക്കുന്നതായി കണ്ണു വിലപിച്ച് മനസ്സറിയാൻ
ദുഃഖിക്കുമെന്ന് കണ്ടപ്പോൾ ദയയോടുകൂടി അവരെ ആശ്വസിപ്പിച്ച കൃപനരൻ രക്ഷകനെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി അങ്ങനെ അതിനെ കാത്ത അനുഗ്രഹത്തെക്കുറിച്ച് ഇന്നും സ്തുതി പറയുന്നുണ്ട്. അങ്ങനെ ആശ്രയിച്ച് ശരണപ്പെടുന്ന ഞങ്ങളുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കണമേ. സ്വയംഭരണ ഊർജ്ജയെ നദിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ച ദൈവമേ, സ്വാർത്ഥ താല്പര്യങ്ങൾ വെടികൾ അങ്ങനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നാഗുരുടെയും സുജീവൻ ലോകത്തിലെ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമയവും മനസ്സും അങ്ങനെ ആഗ്രഹത്തിനൊത്ത വിധം രൂപപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് ഞങ്ങളെ നന്നായി അറിയാം, ഞങ്ങളുടെ ആഴവും അറിയാം, ഞങ്ങളുടെ നന്മയും തിന്മയും നിനക്ക് വ്യക്തമാണ്. യേശുവെ, ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും മറ്റുള്ളവരോട് അനുഭവമുള്ളവരാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവെ, പിതാവിൻ്റെ പ്രകാശവും അമ്മയുടെ വാത്സല്യവും അങ്ങേ മുഖത്ത് നിലനിൽക്കുന്നുവല്ലോ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ദുഷ്ടമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സം സ്വർഗത്തിലേക്ക് ഒരു ഭൂമിയിലുമാകണമേ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപത്തിന്റെ ഇടനാഴിയിൽ
അഭിലാഷ ഞങ്ങൾക്ക് നൽകിയ ദിവ്യനാഥ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുരസ്കൃതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനുസ്മരിപ്പിക്കുന്ന അങ്ങയെ പോലെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട്
നിന്ന് കൊടുക്കാനും കാപട്യം, ഭക്താഭിമാനം, അഹങ്കാരം, സ്വാർത്ഥത, അന്ധത മുതലായ ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന നിനക്ക് യോജിക്കാത്ത വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രിസ്തുവിനെ ധരിക്കാനും പുതിയ മനുഷ്യനായി ജീവിക്കാനുമുള്ള കൃപനീയേകണയുന്നത്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്ന ബോധ്യത്തിൽ നിന്നെ മാനവർക്ക് മുന്നിൽ മാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ജീവിതങ്ങളും വിശദീകരിക്കപ്പെടട്ടെ. ചരിത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. മനുഷ്യർ നിന്ദിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, വേദനിക്കുന്നവരോടൊത്ത് വേദനിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമോചിതമാണെന്നേ, അങ്ങയുടെ രാജഭരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ജനക്കൂട്ടത്തിന്റെ അട്ടഹാസം ഉച്ചസ്ഥായിലായി. ഈ ഒരു കാഴ്ച കാണാനാണല്ലോ അവർ യേശുവിന്റെ പിന്നാലെ ഗാഗുൾത്ത കയറിയത്. പടയാളികൾ ആക്രോശത്തോടെ യേശുവിനെ കുരിശോട് ചേർത്ത് ബന്ധിക്കുന്നു. ഓരോ കോശങ്ങളിലൂടെയും ആണി താഴ്ന്നിറങ്ങുന്ന ദുസ്സഹമായ വേദന. യേശു ഗെത്സമനൻ തോട്ടത്തിൽ വെച്ച് പരിയാകുലനായതും രക്തം വിയർത്തതും ഈ നിമിഷത്തെ ഓർത്താണ്. സാധ്യമെങ്കിൽ ഈ മണിക്കൂർ എന്നെ കടന്നു പോകട്ടെ എന്ന് പിതാവിനോട് അപേക്ഷിക്കുക പോലും ചെയ്തു. എന്നാൽ അതേ നിമിഷം തന്നെ അവിടുന്ന് അത് തിരുത്തുന്നു. പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മനസ്സിൽ മനുഷ്യകുലത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അതിനാൽ കൂർത്ത ഇരുമ്പാണി തുളച്ചു കയറ്റിയപ്പോൾ അവിടുന്ന് കരയുകയോ കുരിശിലേറ്റപ്പെടുന്ന കുറ്റവാളികൾ ചെയ്യുന്നത് പോലെ ശാപവാക്കുകൾ ഉച്ചരിക്കുകയോ ചെയ്തില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ഏക ലക്ഷ്യം മാത്രം.
ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നതാണ് പിതാവിന്റെ ഇഷ്ടം. അതിനാൽ ആ കഠിന വേദന തരണം ചെയ്യാൻ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് യേശു മരണത്തിനായി ഒരുങ്ങുന്നു. നീതിമാനായ പിതാവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ അനീതിയും അങ്ങയുടെ പുത്രന്റെ കുരിശുമരണത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ഏതൊരു ദ്രോഹവും അങ്ങയുടെ ശരീരത്തിലേക്ക് തളച്ചു കയറുന്ന ആണിക്ക് തുല്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന എല്ലാ അനീതികളും അക്രമങ്ങളും അങ്ങേ പുത്രൻ കുരിശിൽ ക്ഷമിച്ച അതേ മാതൃകയിൽ ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. എല്ലാറ്റിനും ഉപരിയായി എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന അവസാന വാക്കുപോലെ ഞങ്ങളുടെ ക്രൂശ് അനുഭവങ്ങളിൽ പതറിപ്പോകാതെ ഞങ്ങളുടെ ആത്മാവിനെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുവാൻ കൃപയാകണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കുരിശിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തിയാൽ സഹനത്തെ കീഴടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങേ തിരുമുഖം തേടുന്നവരെ അങ്ങിലേക്ക് ആകർഷിക്കണമേ. ക്രൂശിത കാരുണ്യത്തിൻ്റെ പ്രകാശം വീശുന്നവനെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം അങ്ങേക്ക് കൃതജ്ഞതയും ആരാധനയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിർവികാരയായി ദുഃഖം കടിച്ചമർത്തി മകനെ നോക്കി നിൽക്കുന്ന ഒരമ്മ,
താൻ നെഞ്ചോട് ചേർത്ത് പാലൂട്ടി വളർത്തിയ തന്റെ മകൻ അവൻ ഇന്ന് തന്നോടൊപ്പം ഇല്ല. ഹൃദയത്തിലേക്ക് കുത്തിക്കയറുന്ന ദുഃഖത്തിന്റെ വാൾ വേദന കടിച്ചമർത്തി നിൽക്കുന്ന അമ്മയെ മകൻ ദയനീയമായി നോക്കി അവിടുന്ന് തന്റെ അമ്മയെ ലോകത്തിന്റെ അമ്മയായി നൽകിക്കൊണ്ട് യോഹന്നാനോട് മൊഴിഞ്ഞു, ഇതാ നിന്റെ അമ്മ. പിന്നീട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അമ്മയെ മാതാവേ, അവിടുത്തെ പുത്രൻ മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോഴും ലോകത്തിന് നിന്നെ അമ്മയായി നൽകിയിട്ടല്ലേ പോയത്. പ്രാണനോളം സ്നേഹിക്കുന്ന തന്റെ അമ്മയെ ഈ ലോകത്തിന് നൽകാൻ തക്ക വിധം ഈശോ പാപികളായ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്ന് ലോകത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ട്. വൃദ്ധസദനങ്ങൾ, അമ്മത്തൊട്ടിലുകൾ എന്നിവ നിരനിരയായി കാണപ്പെടുന്ന കാലം. എന്നിരുന്നാലും അവിടുന്ന് യോഹന്നാനെ ഏൽപ്പിച്ചതുപോലെ ഹൃദയത്തിൽ നന്മയുടെ കിരണമുള്ള ഒത്തിരി യോഹന്നാന്മാർ ഇന്നും ഈ ലോകത്തിലുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവരെ സാന്ത്വനത്തോടെ ഏറ്റുവാങ്ങി നോക്കുന്ന മക്കൾ അവിടുന്ന് ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ അന്ധകാരം നിറഞ്ഞു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ക്രൂശിതനായ എന്റെ ഈശോയെ, ലോകത്തിന്റെ പ്രകാശമായ അവിടുന്ന് ഇല്ലാത്ത അവസ്ഥ, ഹോ എത്ര ഭയാനകം! ഇന്നത്തെ യുവതലമുറ അവിടുത്തെ അറിയുന്നില്ല. ദൈവത്തെ നിഷേധിച്ചും ദൈവമില്ല എന്ന് വാദിച്ചും അവരുടെ ഉള്ളിലെ പ്രകാശമാകുന്ന ദൈവത്തെ അകറ്റി നിർത്തി അന്ധകാരമാകുന്ന പൈശാചിക ശക്തിയെ കൂട്ടുപിടിക്കുന്നു. ഏറ്റവും നീചമായ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അവർ അറിയുന്നില്ല നാഥ, തങ്ങൾ പാപത്തിന്റെ പടുകുഴിയിലേക്കാണ് വീഴുന്നതെന്ന്. ഓ ദിവ്യരക്ഷിതാവേ, രക്ഷാകരമായ അവിടുത്തെ കരം അവരുടെ നേരെ നീട്ടേണമേ. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത അവിടുന്ന് ദൈവമില്ല എന്ന ചിന്തയാകുന്ന തിരശീല വെട്ടിക്കീറി സ്നേഹവും കരുണയും സത്യവുമായ അവിടുത്തെ അറിഞ്ഞു ജീവിപ്പാൻ വേഗത്തിൽ ഇടവരുത്തേണമേ. ക്രൂശിതനായ യേശുവേ, ഇന്ന് ഞങ്ങൾ അതേ അവസ്ഥയിലാണ്. നന്മയ്ക്കും തിന്മയ്ക്കും നടുവിലാണ് നാഥ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം തിന്മയ്ക്കാണ്. എവിടെയും ഹൃദയം നുറങ്ങുന്ന കാഴ്ചകൾ, ജീവൻ നിലനിർത്തിക്കൊണ്ട് പണത്തിനു വേണ്ടി പൈതങ്ങളെ മൃഗീയമായി വേദനിപ്പിച്ച് ഉദരം പിളർന്ന് അവയവങ്ങൾ പറിച്ചെടുക്കപ്പെടുന്നു. എന്റെ നാഥ, അവിടുന്ന് അനുഭവിച്ചതോർക്കുമ്പോൾ ഇന്നും അതേ അവസ്ഥകൾ തന്നെയാണ് നടമാടുന്നത്. ക്രൂശിതനെ അന്ന് ക്രൂശിൻ ചുവട്ടിൽ അവിടുത്തെ മാതാവും സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞില്ലേ? ഇന്ന് നടമാടുന്ന ഈ കൊലപാതകങ്ങളെ ഓർത്ത് മക്കൾ നഷ്ടപ്പെട്ട ഓരോ മാതാപിതാക്കളും മുറവിളി കൂട്ടുന്നു. മണ്ണിൽ വീണ ഈ പിഞ്ചു പൈതങ്ങളുടെ ചുടുനിണം അവിടുത്തെ നോക്കി കേഴുന്നു. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് കാരണമായ സകലാസക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുത്തെ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ അവിടത്തോട് ചേർത്ത് നിർത്തണമേ. നാഥ, ഞങ്ങളിൽ ഓരോരുത്തരിലുമുള്ള പാപത്തിന്റെ അന്ധകാരത്തെ നീക്കി വെണ്മയാർന്ന അവിടത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. എന്റെ ഈശോയെ, ഞങ്ങളെ ആത്മീയമായും മാനസികമായും ഭൗതികമായും പണിതുയർത്തണമേ. അങ്ങേ തിരുക്കിലാവിലെ തിരുരക്തം ഞങ്ങളുടെ പാപാവസ്ഥയിലേക്ക് തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, സഹനത്തിന്റെയും മരണത്തിന്റെയും പ്രതീകമായ കുരിശിനെ പിതാവുമായുള്ള ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ അടയാളമായി നീ തീർത്തുവല്ലോ. കുരിശിൽ ഞങ്ങൾക്കായി മരണം മരിച്ചവനെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിനക്ക് ആരാധനയും സ്തുതിയും ഇന്നും എന്നേക്കും ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
നമ്പുരാനോട് അപേക്ഷിച്ചുള്ളമയ പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ ഒരു ചോദ്യത്തോടു കൂടെയാണ് അച്ഛൻ പ്രസംഗം ആരംഭിച്ചത്. ഈ ലോകത്തിലും വെച്ച് ഏറ്റവും വലിയ സങ്കടം എന്താണ്? വൈദികൻ തുടർന്നു, ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സങ്കടമാണ് ലോകത്തിലും വെച്ച് ഏറ്റവും വലിയത്. ആ സങ്കടം നമ്മളിൽ പലരും അനുഭവിക്കുകയോ നേരിൽ കാണുകയോ ചെയ്തിട്ടുണ്ടാവാം. ഒരു പൊട്ടിത്തെറിയിലൂടെയോ അല്ലെങ്കിൽ ഒരു മരണത്തിലൂടെയോ അമ്മ കടന്നു പോയേക്കാം. ആ അമ്മയെ നമുക്കൊരിക്കലും ആശ്വസിപ്പിക്കുവാനാവുകയില്ല. കാരണം ആ സങ്കടം ആശ്വാസ വാക്കുകളും ഒരിക്കലും ഒതുങ്ങാവുന്നതല്ല. മിഷിഹായുടെ ചേതനയേറ്റ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മ അനുഭവിച്ച വിവരിക്കാനാവാത്ത സങ്കടം ഒരു കടലോളം ഉണ്ടാവുമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഘോരപീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്തിന് നിമിഷങ്ങൾ മുൻപ് ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അരുൾ ചെയ്ത ഈശോ തന്റെ അജഗണത്തിന്റെ മുഴുവൻ അമ്മയായി പരിശുദ്ധ മാതാവിനെ ഭരമേൽപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഓരോ പിഞ്ചുകുന്നും സ്ത്രീകളും പിച്ചി ചീന്തപ്പെടുമ്പോഴും അമ്മമാരുടെ ക്രൂരതകൾക്ക് മക്കൾ ഇടയാകുമ്പോഴും യുദ്ധങ്ങളിലും കൊലപാതകങ്ങളിലും ജീവൻ നഷ്ടമാകുന്ന മക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ ഇന്നും കണ്ണുനീർ വാർക്കുകയാണ്. അമ്മയുടെ മക്കളെ ഓർത്തുള്ള ദുഃഖം ഒരു സമുദ്രത്തോളം ഉയരുന്നു. അമ്മയുടെ കണ്ണുനീർ ഒരിക്കലും തോർന്നു തീരുന്നില്ല. നാം ഓരോ ദിവസവും കടന്നു പോകുന്ന സഹനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങൾ കൂടെയാണ്. സുപുത്രനെ മടിയിൽ ചേർത്ത് കിടത്തിയപ്പോൾ സഹനങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട് എന്ന് അമ്മ നമ്മോട് പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഇന്ന് ഈ സമൂഹത്തിൽ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും സമാധാനമില്ലാതെ അലയുന്നവരെയും മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരെയും സഹനങ്ങളിൽ വലഞ്ഞു വീഴുന്നവരെയും
അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ആശ്വാസത്തിൻ്റെ കിരണങ്ങളായി പരിശുദ്ധ അമ്മയെ തേടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഈശോയെ, ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ തീയിൽ വെന്തൊരുങ്ങുന്നവരുടെ, പ്രത്യേകിച്ച് നിന്റെ അമ്മയെപ്പോലെ നിഷ്കളങ്കരായ മക്കളുടെ മരണത്തിന് സാക്ഷ്യം വരിക്കേണ്ടി വരുന്നവരുടെ കണ്ണുനീർ നിന്റെ ബലി വഴി തുടച്ചു മാറ്റപ്പെടട്ടെ. കുരിശിൽ ഞങ്ങൾക്കായി മരണം വരിച്ചവനെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിനക്ക് ആരാധനയും സ്തുതിയും ഇന്നും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശാപദം ആരംഭിച്ചിരിക്കുന്നു. അതവിടെ രാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുക്കുകയും സംസ്കരിക്കുവാനുമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നു. നിക്കോദേമോസ് 100 റാത്തലോളം വരുന്ന സുഗന്ധക്കൂട്ടുമായി തയ്യാറായിരിക്കുന്നു. ഈശോയെ ഓർത്ത് പരിശുദ്ധ അമ്മയുടെയും മറ്റു ഭക്ത സ്ത്രീകളുടെയും ഹൃദയഭേദകമായ നിലവിളി അവിടെ ഉയർന്നുകൊണ്ടിരുന്നു. യഹൂദരുടെ ആചാരമനുസരിച്ച് അവർ കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് പൊതിഞ്ഞ് ആ തോട്ടത്തിലെ ഇതുവരെയും ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറയിൽ ഈശോയുടെ തിരുശരീരം അടക്കം ചെയ്യുന്നു. പാപശാപം പേറിയ ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ച ലോകൈകനാദ, ആദ്യം അന്തവുമായ എന്നേക്കും ജീവിക്കുന്നവനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചതിന്റെ ഫലമായി വിനീതനും അനുസരണമുള്ളവനുമായ ഒരു ദാസന്റെ രൂപം സ്വീകരിക്കുക മാത്രമല്ല, ശവകുടീരത്തിലേക്ക് വരെ ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്തുവല്ലോ. ദൈവിക നീതിയുടെ അനന്തരഫലം സ്വയം ഏറ്റെടുത്ത് നിങ്ങൾ പൊടിയാണ്, പൊടിയിലേക്ക് നിങ്ങൾ മടങ്ങുമെന്ന് അരുൾ ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയിൽ സമ്പൂർണമായി അങ്ങ് പങ്കുചേർന്നതിന്റെ ഫലമായി
ദൈവത്തിന്റെ കൃപയാലും ശക്തിയാലും ഞങ്ങൾക്ക് അങ്ങയുടെ ദൈവിക പ്രകൃതിയുടെ കൂട്ടവകാശികളും പങ്കാളികളും ആകാൻ കഴിഞ്ഞു. മരണം വഴി മരണത്തെ ജയിച്ചടക്കിയ ലോകരക്ഷക, ജീവിതത്തിൽ ദുഃഖവെള്ളികൾ കടന്നു വരുമ്പോൾ എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന മനുഷ്യർക്ക് നിന്റെ ഉയർപ്പ് ഞായർ പ്രത്യാശ നൽകട്ടെ. ദിവ്യനാഥ, ഞങ്ങളുടെ നൈരാശ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അസൂയയുടെയും തഴക്കദോഷങ്ങളുടെയും തോട് പൊട്ടിച്ച് പുറത്തു വന്ന് ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം സംസ്കരിച്ച് അങ്ങയുടെ നീതിക്കും മഹത്വത്തിനും വേണ്ടി ഈ ലോക ജീവിതത്തിൽ അങ്ങയുടെ പീഡാനുഭവത്തിൽ ജീവിക്കുവാനും പാപത്തിന് എന്നേക്കും മരിച്ചവരായി അങ്ങയോട് കൂടി മഹത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാനും വേണ്ട കൃപ നൽകണമേ. പരിശുദ്ധ മറിയമേ, സ്നേഹമുള്ള അമ്മേ, അങ്ങേ പ്രിയപുത്രന്റെ സംസ്കാരവേളയിൽ അങ്ങ് അനുഭവിച്ച ദുഃഖം വർണ്ണനാതീതമാണല്ലോ. മഹിമയോടെ ഉയർക്കുന്ന അങ്ങേ പുത്രന്റെ മഹത്വം ഞങ്ങളിലേക്കും വർഷിക്കാൻ നീ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. യേശുവേ, ദൈവാലയങ്ങളിൽ ഇന്നും നീ ഞങ്ങളെ കാത്തിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നീ ആയിരിക്കുന്നത് പോലെ ചെറിയവരിൽ ചെറിയവരാകാൻ കഴിയുന്നവരെ, പാവങ്ങളിലും വേദനിക്കുന്നവരിലും നിന്നെ കണ്ട് നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നവരെ നീ ഇന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കായി അപ്പത്തിൻ്റെ രൂപത്തിൽ എളിയവനായി വാസം ചെയ്യുന്ന അങ്ങേക്ക് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് ആരാധനയും സ്നേഹവും സ്തുതിയും ഇന്നും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയമുള്ള ജോഷിയച്ഛൻ, അനൂപച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അമ്മ കന്നി മണി തണ്ടി നിർമ്മല കയ്യുമില്ല അമ്മ കന്നീ
യോഹാൻ എൺസ്റ്റ് ഹാൻസ്ലേഡൻ എന്ന ജർമ്മൻ പേരുള്ള ജർമ്മൻകാരനായ അർണോസ് പാതിരി തൻ്റെ പുത്തൻപാന തുടങ്ങിയത്. അതിൻ്റെ 12-ാം പദം ആരംഭിച്ചപ്പോൾ ഇപ്രകാരം അമ്മ കന്യെ ഓർമ്മിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വളരെ കൃത്യമായി അർണോസ് പാതിരി പറഞ്ഞു, ഈ വക കാര്യങ്ങളൊക്കെ കനത്തോടെ ചിന്തിക്കാൻ എൻ്റെ ബുദ്ധി പോരാ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിയുന്ന ആശയങ്ങൾ എൻ്റെ വശം പോൽ ഞാൻ പറയുകയാണെങ്കിൽ അതൊട്ടൊക്കെയുമില്ല. അർണോസ് പാതിരിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, തനി പറയാൻ പോകുന്ന അമ്മകന്യകയുടെ ദുഃഖം അത് തൻ്റെ വാക്കിൽ ഒതുങ്ങില്ല എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ മനോവാക്കിൻ വശം പോ പറഞ്ഞാലോക്കയുമില്ല അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. ദൈവം മനുഷ്യനായി വന്നിട്ട് ഒരു കുരിശും ചുമന്ന് ഇങ്ങനെ നടക്കുന്നു. കുറെ ആളുകൾ അവൻ്റെ പിറകെ നടന്ന് അവനെ പരിഹസിക്കുന്നു, അവനെ തുഴിക്കുന്നു, അവൻ്റെ മുഖത്ത് തുപ്പുന്നു, അവൻ്റെ വസ്ത്രമെല്ലാം വലിച്ചു കീറുന്നു, അവനെ നഗ്നനായിട്ട് കുരിശുമേക്കെടുത്തി കയ്യിലും കാലിലുമൊക്കെ ആണി നിറച്ചിട്ട് പൊക്കെ അങ്ങ് നിർത്തുന്നു. ഈ കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ അപരാധം ചെയ്ത മനുഷ്യനല്ല, കുഴപ്പത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരാൾ. അത് വ്യക്തമായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അവനെ വിധിക്കാൻ വന്ന പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവനെ ഇപ്രകാരം കുരിശിൽ തറച്ച് അവനിങ്ങനെ അവിടെ കിടന്ന് പിടച്ചുകൊണ്ട് അവസാന പ്രാർത്ഥനയൊക്കെ ചൊല്ലി മരിക്കുമ്പോൾ ഒരു ശതാധിപൻ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ നീതിമാനായിരുന്നു. യാതൊരു കുറ്റവുമില്ലാത്ത ഒരുവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നതും അതിഭീകരമായ പീഡകളിലൂടെ കടന്നുപോയി കൊല്ലപ്പെടുന്നതും നാം ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കണ്ടു. എന്തൊരു തീവ്രതയായിരുന്നു നാം ഈ കടന്നുപോയ 16 സ്ഥലങ്ങൾ. പ്രാരംഭവും ഏറ്റവും അവസാനം ഇനി വരാനിരിക്കുന്നു. ഈ ഓരോ വഴികളിലൂടെയും കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നാം എന്താണ് ഉള്ളിൽ അറിഞ്ഞുകൊണ്ടിരുന്ന സത്യം? ഒന്ന്, നമ്മളൊക്കെ എത്ര പാപികളാണ്, നമ്മളൊക്കെ എത്ര ബലഹീനരാണ്, നമ്മളെത്ര ദുർബലരാണ്. പാപത്തിൻ്റെ ചങ്ങലയിൽപ്പെട്ട് അടിമകളായി കഴിയുന്ന മനുഷ്യര്, ഒരു പാപവും ഇല്ലാത്തവൻ ഇങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ അവനെ കണ്ട് എന്ത് ചിന്തിക്കണം, എന്ത് പറയണമെന്ന് പോലും അറിയാതെ കൈകോപ്പി അവൻ്റെ മുമ്പിൽ നിൽക്കുക. ഈ പറയുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിനന്ദനത്തിൻ്റെ
ചില വാക്കുകളുണ്ട്. നമ്മുടെ അരൂരിലെ യുവതി യുവാക്കള് എത്രമാത്രം കഴിവുള്ളവരാണെന്ന് ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നുപോയപ്പോൾ നാം തിരിച്ചറിഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് ഓരോ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് അവർ ധ്യാനിച്ചു വെച്ചിട്ടുള്ളത്. എത്ര മനോഹരമായ വാക്കുകളിലേക്കാണ് അവർ ആ ആശയങ്ങൾ ഗംഭീരമായി സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായ ഓരോ പ്രാർത്ഥനയും അവർ തയ്യാറാക്കി. അത് നമ്മുടെ കാതുകൾക്ക്, ഹൃദയത്തിന് പുതിയ അർത്ഥങ്ങളും കുരിശിൻ്റെ വഴിയുടെ പുതിയ ആഴമേറിയ അർത്ഥാന്തരങ്ങളും സമ്മാനിച്ചു. അത് നമ്മുടെ ഹൃദയത്തിനും കാതിനും ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കുരിശിൻ്റെ വഴി എന്നുള്ളത് തൊട്ടുമുന്നിൽ കാണുന്നൊരു യാഥാർത്ഥ്യമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ ഇവിടെ ക്രിസ്തുവിൻ്റെയും പടയാളികളുടെയും കന്യകാമറിയത്തിൻ്റെയും ജനങ്ങളുടെയും സ്ത്രീജനങ്ങളുടെയും പുരോഹിതന്മാരുടെയും പടയാളികളുടെയും ഒക്കെ രൂപത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ കർത്താവ് അന്ന് കടന്നുപോയ കുരിശിൻ്റെ വഴിയിലൂടെ അതിന് പുറകെ പോയ മനുഷ്യരെ പോലെ നമ്മളും ഇങ്ങനെ കർത്താവിൻ്റെ കുരിശിനെ അനുഗമിക്കുകയായി. ഇത്രയും മനോഹരമായ ഒരു കുരിശിൻ്റെ വഴി അനുഭവം സമ്മാനിച്ച അരൂരിലെ ഞങ്ങളുടെ പ്രിയമുള്ള യുവതി യുവാക്കളെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. കുരിശിൻ്റെ വഴി ഒരു ഓർമ്മയാണ്. നാം വിചാരിക്കും ഒരു 10-60 കിലോയുള്ള ഒരു കുരിശം എടുത്തുകൊണ്ട് മലയാറ്റൂർ വരെ ഇവിടുന്ന് നഗ്നപാദരായി നടന്നു പോയാൽ നമ്മുടെ പാപങ്ങൾക്ക് നാം പരിഹാരം ചെയ്യുന്നുവെന്ന്? ഇല്ല, നാം പരിഹാരത്തിൻ്റെ ഒരു കണിക പോലും ചെയ്യുന്നില്ല. പള്ളിക്ക് ചുറ്റും 1000 കുരിശിൻ്റെ വഴികൾ ഇതുപോലെ നാം നടത്തിയാലും നാം ഒരു പരിഹാരവും ചെയ്യുന്നില്ല. കാരണം നാം ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ 1 കോടിയിലൊരംശം പോലും നമ്മുടെ ഇപ്രകാരമുള്ള നടത്തം കൊണ്ടും നമ്മുടെ വായിലൂടെ നാം പാടുന്ന പാട്ടുകൊണ്ടൊന്നും ആവില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ, അനാവശ്യമായിട്ട് നീ ഒരു കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് കൈ ഞെരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞനുഭവിച്ച വേദനയ്ക്ക് തുല്യമായി നീ ഭൂമിയിൽ എന്ത് ചെയ്താലും പരിഹാരമാവില്ല. നീ ഏതെങ്കിലും സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിനും മനസ്സിനും നീ അഗാധമായ അപമാനവും വേദനയും ജീവിതകാലം മുഴുവൻ അസ്വസ്ഥതയും സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെയാണ് അതിന് പരിഹാരം ചെയ്യാൻ പോകുന്നത്? പുരുഷന്റെ വഴി ചൊല്ലിക്കൊണ്ടോ? നീതിയുടെ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വഴിയിലൂടെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നാം അന്തം പെട്ടിരിക്കും. എൻ്റെ ദൈവമേ, എന്തൊരു പാപകരമായ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്ന കൽപ്പന, ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ പ്രയോഗിക്കരുതെന്ന കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, 10 കൽപ്പനയിലും മുമ്പിലൂടെ വിട്ടാൽ അത് തെറ്റിക്കാത്ത ഒരാൾ പോലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവില്ല. പൗലോസ് അപ്പോസ്തലൻ കിടന്ന് നിലവിളിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. ആ നിലവിളി 6-ാം അധ്യായം മുതൽ അങ്ങോട്ട് തുടങ്ങാണ്. 8-ാം അധ്യായത്തിന് മുൻപ് 7-ാം പകുതി ആകുമ്പോഴേക്കും ആ മഹാ
അപ്പസ്തോലിന്റെ കരച്ചിട്ട് നാം കേൾക്കും, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാര് വിമോചനം വരുള്ളൂ. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും അങ്ങനത്തെ എട്ട് കൽപ്പനകള് പ്രവൃത്തിയുടെ കാര്യത്തില് അനുസരിക്കാനായിട്ട് തനക്ക് കഴിയുമെന്നിരിക്കെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, എന്റെ ദൈവമേ, മോഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള അകൃത്യങ്ങള്, മോഹം, അന്യന്റെ ഭാര്യ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, വിചാരത്തിലും ഒരു നോട്ടം കൊണ്ട് അന്യയെ ആഗ്രഹിക്കുന്നത്, അന്യനെ ആഗ്രഹിക്കുന്നത്, അവന്റെ വീട്, അവന്റെ വാഹനങ്ങള്, അവന്റെ അവളുടെ ആഭരണങ്ങള്, അവന്റെ അവളുടെ വസ്ത്രങ്ങള് ഒക്കെ ആഗ്രഹിക്കുന്നത് മോഹം, ചിന്തയില് മനുഷ്യൻ വരുത്തുന്ന പാതകങ്ങളാണ്, തിന്മയാണ്, പാപമാണ്. അപ്പൊ ഈ മോഹത്തിന്റെ തിന്മകളിലൂടെ കടന്നു പോകുന്നവന് എങ്ങനെ രക്ഷ കിട്ടും? എങ്ങനെ രക്ഷ കിട്ടും? പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ആ ദൈവമുഖ ദർശന ദീപ്തിയിലേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുവനെ എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? അവന്റെ തിന്മയുണ്ടെങ്കിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പൗലോസ് എഴുതി, നിയമം നിന്നെ രക്ഷിക്കില്ല, നിയമം അനുസരിക്കുന്നോണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പത്ത് കൽപ്പന പാലിച്ചുകൊണ്ടാണോ ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നത്? പത്ത് കൽപ്പന പാലിക്കാൻ പറ്റില്ല മനുഷ്യന്, കാരണം അവന്റെ ചിന്ത അത്രമാത്രം തിന്മയിൽ മുങ്ങിക്കിടക്കുകയാണ്, അവന്റെ വാക്കുകൾ അത്രമാത്രം തിന്മയിൽ മുങ്ങിക്കിടക്കുകയാണ്. വാക്കുകൊണ്ട് എത്ര പേരാണ് നാം നിരന്തരം പരിഹസിച്ചുകൊണ്ടിരിക്കണേ? അതൊക്കെ നിയമലംഘനമാണ്. നീ പറയുന്ന ഓരോ വാക്കിനും നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നിടത്ത് നമ്മുടെ ജീവിതം ഉത്തരവാദിത്വത്തോടെ കൊണ്ടുപോകണമെന്ന് മഹാപാഠമാണ് പറയണേ. അപ്പൊ ഇങ്ങനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നിരന്തരം നിയമലംഘനം, ന്യായപ്രമാണ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാൻ പോണേ? കുരിശിന്റെ വഴി ചൊല്ലി കേട്ടോ, മല കയറി കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ മാവിൽ നിന്നൊരു മാങ്ങ അവരറിയാതെ നീ ഇങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം നീ അവന് 100 കിലോ മാങ്ങ വാങ്ങിക്കൊടുത്താലും തത്തുല്യമായ നീതിയാവില്ല. നീതിയാവണമെങ്കിൽ നീ പറിച്ച സാധനം അതുപോലെ തന്നെ അവിടെ അതിനോട് ചേർത്ത് കൊടുക്കണം. ആർക്ക് പറ്റും? ഒന്നും തിരികെ ആക്കാൻ മനുഷ്യന് സാധിക്കില്ല. അപ്പൊ ഈ ആദ്യഘട്ടം മുതലേ നമ്മിൽ വന്നു പതിച്ച ആദിമാതാപിതാക്കന്മാരുടെ പാപം നമ്മയൊക്കെ അന്ധകാരത്തിലേക്കാണ് ആഴ്ത്തിയിട്ടുള്ളത്. തലമുറകളിലൂടെ അത് പകർന്ന് അതിങ്ങനെ ഫ്യൂഷൻ, ഒന്നിൽ നിന്നും 1000, 1000-ൽ നിന്നും കോടി, കോടിയിൽ നിന്നും മില്യൺ, ട്രില്യൺ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയിലാണ് കുരിശിന്റെ വഴി. അപ്പൊ എന്താണ് ഈ കുരിശിന്റെ വഴിയുടെ അർത്ഥം? കുരിശിന്റെ വഴി നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? ഭൂമിയിലെ മനുഷ്യ, നീ ഇതാണ്. ഏതാണ്? നീ നീതിമാനെ വെറുതെ വിധിക്കും, നീ അവനെ വെറുതെ വിധിക്കും. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തവനെ നീ കുറ്റക്കാരനെ വിധിക്കും, അപമാനിക്കും, കൊല്ലം വിധിക്കും നീ. ഇതാണ് നീ. ഒന്നാമത്തെ ആടോ ഭാരതേന്ദു ഹരിചന്ദ്രന്റെ വിഖ്യാതമായ ഒരു ആക്ഷേപഹാസ്യ നാടകമുണ്ട്, അന്നേർ നഗർ ചവപ്പെട്ട് രാജ എന്നാണ് അതിന്റെ പേര്. അതില് അദ്ദേഹം ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു മതില്, ആ മതില് ഇടിഞ്ഞു വന്നു. അപ്പോ അതിലേ പോയിരുന്ന ആട് ആ മതിലിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞു, ആട് ചത്തു. ആടിനോട് വസ്ത്രം വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ ആട് ചത്തു, എനിക്ക് അതിന് നീതി കിട്ടണം. രാജാവ് പറഞ്ഞു, മതിലിടിഞ്ഞു വീണെന്നോ? അതെ. ആഹാ, അങ്ങനെയെങ്കിൽ ആ മതിലുണ്ടാക്കിയവനിങ്ങ് കൊണ്ടുപോവാ.
അപ്പൊ മധുരുണ്ടാക്കിയതാണ്, മധുരുണ്ടാക്കിയത് കല്ലാശാരിയാണ്. ആശാരനെ കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, അവനെ അങ്ങ് തൂക്കിക്കൊല്ല്. അവൻ്റെ മതില് ഇടിഞ്ഞു വീണിട്ട് ആടി ചത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഉത്തരവാദിയാരാണ്? മതിൽ പണിഞ്ഞ അവൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, മതിലിൻ്റെ ഉടമസ്ഥനോ രാജാവ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. അപ്പോ കല്ലാശാരി പറഞ്ഞു, രാജാവേ രാജാവേ, എന്റെ കുഴപ്പമില്ല, എന്റെ കൂടെ ഒരു മൈക്കാട്ട് പണിക്കാരൻ ഉണ്ടായിരുന്നു, അവൻ ഈ തൂക്കുകെട്ട് പിടിച്ചപ്പോ അവൻ തെറ്റിച്ചാ പിടിച്ചത്. അത് തെറ്റിച്ച് പിടിച്ചുകൊണ്ട് എന്താ സംഭവിച്ചേ, ചരിഞ്ഞുപോയി മതിൽ പണിഞ്ഞപ്പോ. അപ്പൊ ഞാനല്ലോ കുറ്റക്കാരൻ, ദേ അമ്മ മൈക്കാട്ട് പണിക്കാരൻ. രാജ പറഞ്ഞു, അവനെ പിടിക്കെ, എന്നാ അവനെ തൂക്കിക്കൊല്ലാം എന്ന് പറഞ്ഞു. ആളുകൾ പടയാളികൾ വന്നിട്ട് അവനെ പിടിച്ചു, അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ കഴുത്തിലേക്ക് ഈ കൊലക്കയറിട്ടു. കൊലക്കയറിട്ടപ്പോഴാണ് മനസ്സിലായത് ഈ കൊലക്കയറിന്റെ കൃത്യമല്ല, അവന്റെ കഴുത്തിന് ഈ കൊലക്കയർ ചേരുന്നില്ല, കൊലക്കയർ വലുതാണ്. ഇവനാണെങ്കിൽ മെലിഞ്ഞുണങ്ങിയവനാണ്, അവന്റെ കഴുത്തിന് ചേരണില്ല. പടയാളികൾ പറഞ്ഞു, രാജാവേ മേക്കാട്ട പണിക്കാരന്റെ കഴുത്തിന് ഈ കൊലക്കയർ ചേരണില്ല. അങ്ങനെയെങ്കിൽ അടിപിടി പോണ ആരെങ്കിലും പിടിക്കേ, എന്നിട്ട് ആ കൊലക്കയർ ആരുടെ കഴുത്തിനാണ് ചേരണം, അവനെ പിടിച്ചിട്ട് അങ്ങ് തൂക്കിക്കൊല്ലു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ അതുവഴി ഒരുവൻ അങ്ങനെ പോകുന്നുണ്ട്, അവനെ പിടിച്ചു, അവനെ പിടിച്ചിട്ട് തൂക്കിക്കൊന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. കുറ്റമൊന്നും ചെയ്തിട്ടില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു, തൂക്കിക്കൊന്നുകൊണ്ടിരിക്കണം, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധനന്റെ യാത്രകൾ എന്നുള്ള ആ നാടകത്തിൽ, ആ പുസ്തകത്തിൽ, നോവലിൽ ആനന്ദ് എഴുതിയ ആ നോവല് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മരുഭൂമികളുണ്ടാവുന്നത് എന്നൊക്കെയുള്ള ആ നോവൽ എഴുതിയ ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്നില്ല ഈ കഥ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. വഴിയെ പോകുന്നവനൊക്കെ കുറ്റക്കാരനാകുകയാണ്, നീതിയില്ല. കർത്താവ് യേശു മിശിഹായി ഇങ്ങനെ വഴിയിലൂടെ ചാട്ടയടിച്ചൊക്കെ കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോൾ, കയ്യിലിങ്ങനെ കയറുകൊണ്ടിങ്ങനെ കെട്ടി നിർത്തിയിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ, നാം കഴിഞ്ഞ വർഷങ്ങളിൽ ആ മധുവിനെ ഓർമ്മിക്കുന്നില്ലേ? കുറച്ച് ഭക്ഷണം കട്ടു തിന്നു എന്നതിൻ്റെ പേരിൽ ആ മനുഷ്യനെ എന്താ ചെയ്തേ, അടിച്ചു വന്നു. അവൻ്റെ പേര് മധു, ഒരു പാവം മനുഷ്യൻ. മധു, മധു എന്നാൽ തേൻ എന്നർത്ഥം. തേനിനെ ആരടിച്ചു വന്നു? നമ്മൾ അടിച്ചു വന്നു, നമ്മൾ മനുഷ്യവർഗം. അപ്പൊ ഈ കുരിശിന്റെ വഴിയിലൂടെ ഒന്നാമതായി കർത്താവ് നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ, ഈ കുരിശിന്റെ വഴിയിൽ കർത്താവിനെ പീഡിപ്പിക്കുന്ന മനുഷ്യരാരാന്ന വിചാരം, നിങ്ങൾ, നമ്മൾ, ഞാനാണ് ബറാബാസ്, ഞാനാണ് പീലാത്തോസ്, ഞാനാണ് യൂദാസ്, ഞാനാണ് പത്രോസ്, ഞാനാണ് അവന്റെ നെഞ്ചില് കുന്തം കൊണ്ട് കുത്തുന്നവൻ, അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെടുക്കുന്നവൻ ഞാനാണ്, നീയാണ്. ഇതാണ് ഒന്നാമത്തെ പാഠം. കഴിഞ്ഞ നാളുകളിൽ വയനാട് ആ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ സിദ്ധാർത്ഥൻ എന്ന ആ പാവപ്പയ്യനെ ഒരുപാട് പിള്ളേരെ ചുറ്റും കൂടി നിന്ന് 3 ദിവസം കഠിനമായി പീഡിപ്പിച്ചു എന്ന കേരളീയ മനസാക്ഷി വളരെ താമസിച്ച് തിരിച്ചറിഞ്ഞു. ഇപ്പൊ അറിയുന്ന കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് അവനെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. 3 ദിവസം ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ ആ മകനെ, 10, 22, 23 വയസ്സുള്ള ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കളെ പോലുള്ള ഇതിനെ പീഡിപ്പിച്ചു എന്നാണ്. ആര് പീഡിപ്പിച്ചു? നമ്മുടെ മക്കള്. അവന്റെ വസ്ത്രമൊക്കെ ഉരിഞ്ഞു മാറ്റിപ്പോ ഇതിലൂടെ പോയപ്പോ, ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോയപ്പോ അവന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നത്, അവന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുത്തു. അവന്റെ മാത്രമല്ല, ഒരുപാട് സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ഓരോ രാത്രികളിൽ. ഒരുപാട് കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. കുരിശിന്റെ വഴി ഇവിടെ നടക്കണേ, ഇവിടെ നടക്കുന്നു, നമ്മുടെ വീട്ടിൽ നടക്കുന്നു,
നമ്മുടെ ഈ ഇടവകയിൽ നടക്കുന്നു, ഈ ലോകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? കുരിശിന്റെ വഴി. അതിൽ ആരാണ് യേശു ആവുന്നത്? തലവന്നതിരിക്കുമ്പോ ഒരു നിമിഷം നമ്മയായിരിക്കും നമ്മളാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന്. തലവന്ന് തിരിച്ച് കണ്ണെന്ന് വെട്ടി നോക്കുമ്പോഴേക്കും ഉടനെ നമ്മൾ തിരിച്ചറിയും ഞാൻ തന്നെയാണ് പീഡിപ്പിക്കുന്ന പടയാളി. ഒരേ സമയം ഇര, ഒരേ സമയം വേട്ടക്കാരൻ. ആര്? നമ്മള്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് കടന്ന് നിലവിളിക്കുകയാണ്, ആരെന്നെ രക്ഷിക്കും? രക്ഷപ്പെടണ്ടേ നമുക്ക്? ഈ ജീവിതത്തിന് ശേഷം ഒരു നിത്യജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് നാം എങ്ങനെ രക്ഷപ്പെടും? ഇപ്പൊ ഈ കുരിശിന്റെ വഴി ഇങ്ങനെ നടക്കുമ്പോ തന്നെ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു സൗന്ദര്യമുള്ള മുഖത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പാടിയോ? നോക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പാടിയോ? പറയരുതാത്ത തമാശ ഈ കുരിശിന്റെ വഴിക്കിടയിലും പിറുപിറുപ്പോടെ ഞാൻ പറഞ്ഞോ? എന്റെ തലയിലൂടെ ജഡികതയുടെ ചിന്തകൾ കടന്നുപോയോ? കടന്നുപോയെങ്കിൽ, സത്യസന്ധതയോടെ നാം അംഗീകരിക്കുകയാണെങ്കിൽ നാം തിരിച്ചറിയും നമ്മളാണ് പാപികളും കർത്താവിന് കുരിശിൽ തറക്കുന്നവനും ഞാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോഴാണ് ദിവ്യമായ വചനം, നീതീകരണത്തിന്റെ സിദ്ധാന്തം നമ്മുടെ മുൻപിലേക്ക് പൗലോസ് അവതരിപ്പിക്കുന്നത്. നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ഒരു നാളും രക്ഷപ്പെടില്ല, കാരണം നിന്റെ മനസ്സും ശരീരവും മരിച്ചു കഴിഞ്ഞു. അത്രയേറെ തിന്മകളാൽ നിന്റെ വ്യക്തി ജീവിതം തീർന്നു കഴിഞ്ഞു. കുഞ്ഞിന്റെ മുതല്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കുഞ്ഞുങ്ങള് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന പ്രായം അല്ലെങ്കിൽ തന്നെ കിടന്നുകൊണ്ട് അപ്പുറവും ഇപ്പുറവും രണ്ടെണ്ണം കിടക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിടണം കണ്ടിട്ടുണ്ടോ? കൈ കൊണ്ട് അടിക്കണം കണ്ടിട്ടുണ്ടോ? എഴുന്നേറ്റൊന്നും നടക്കാൻ പ്രായമാകുമ്പോ തന്നെ അപ്പുറത്തെ കൂടി ചെന്ന് അവന്റെ മൂക്കിനും കണ്ണിനും ഒക്കെ ഇടിക്കണം കണ്ടിട്ടുണ്ടോ? എന്തായത്? ഒന്നിൽ നിന്നും ഒന്നിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന അതിക്രമത്തിന്റെ, അനീതിയുടെ ശക്തി വിശേഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഇത് അവിടെ മുതൽ തുടങ്ങിയതാണ്. കായനെ കൊന്ന ആബേലിനെ കൊന്ന കായൻ ആദിപാപത്തിന്റെ ഗൗരവയില് ആ മാതാപിതാക്കളിൽ ജനിച്ച കുട്ടികളിലേക്ക് വന്നു കയറിയ സംഗതി. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെയുള്ള ലോകത്തിന്റെ ഇരുട്ടില് കഴിയുന്ന മനുഷ്യരോട് ദൈവോജനം ഈ കുരിശിന്റെ വഴിയിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? നിനക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, നിന്നെ രക്ഷിക്കാൻ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആദിയും അന്ത്യവുമായവൻ, ആദിയിലെ വചനം, പാപത്തിന്റെ കറയേക്കാത്തവൻ, അവൻ തന്റെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്ത എല്ലാ അതിക്രമങ്ങളും ഏറ്റെടുത്തു. പാപമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. നമ്മുടെ പാപമല്ല അവൻ ഏറ്റെടുത്തു, കുഞ്ഞാടിനെ പോലെ. ഇപ്പോ എനിക്ക് 100,000 രൂപ ഒരു ബാങ്കിൽ കടമുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ കടമുള്ള ഞാൻ ചെന്നിട്ട് വേറൊരുവിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപയുടെ കടമുള്ളവ് ചെയ്തു കൊടുക്കാൻ എങ്ങനെ എനിക്ക് സാധിക്കുക? എനിക്ക് തന്നെ കടമുള്ളപ്പോ വേറൊരുവിന്റെ കടമുളച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കുറ്റക്കാരനായിട്ടിരിക്കുകയാണ്, കടക്കാരനായിട്ടിരിക്കുക. അപ്പൊ മറ്റവന്റെ കടങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന്റെ കുറ്റം ഇല്ലാതാക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ ആർക്ക പറ്റുക? ഒരു കടവും ഇല്ലാത്തവൻ, ശരീരത്തിൽ ഒരു തിന്മയും ഇല്ലാത്തവൻ, അങ്ങനെയുള്ളവൻ ആരാ? അങ്ങനെയുള്ളവൻ ഒന്നേയുള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ എല്ലാ തിന്മകളും ഏറ്റെടുത്തപ്പോ അതെങ്ങനെ ഏറ്റെടുക്കും? അത് ഏറ്റെടുക്കുന്നതിന്റെ രസതന്ത്രമാണ് നമ്മൾ ഈ കണ്ടത്. എന്താണ്? ഈ ഭൂമിയിലും മനുഷ്യൻ ഇത്ര ക്രൂരനാണ്. ആ ക്രൂരത മുഴുവൻ തന്നിലേക്ക് അവൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നുപോയത്. അപ്പൊ ഇവിടെ ഒരു മതമുണ്ടാകുമ്പോ, ഇവിടെ ഒരു TP ചന്ദ്രശേഖരൻ ഒന്ന് ആലോചിച്ച് നോക്കി, ജീവനോടെ ഒരു മനുഷ്യനെ ഇങ്ങനെ വെച്ചുകൊണ്ട് വെട്ടുകയാണ്, 51 വെട്ടുകയാണ്, ഒരു മുഖത്തൊക്കെ വെട്ടുകയാണ്.
ആരാ വെട്ടണ? മനുഷ്യൻ. നമ്മളിലെ ഒരുവൻ വെട്ടുകയാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക്. നമുക്ക് ഒരു നുള്ളാൻ പറ്റുമോ ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ? ബോധമില്ലാത്ത ഒരു ജീവിതം. അയാളുടെ അമ്മ അമ്മ അവസാനം തുന്നിക്കെട്ടിയൊക്കെ കൊണ്ടുവന്നപ്പോ അവരുടെ കണ്ണിന് കാഴ്ചയൊന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തപ്പി 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 അയാളുടെ മുഖത്തിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ പായിച്ചത്ര. ഇങ്ങനെ വായിക്കപ്പോ മുഖം അടുത്ത് വരുമ്പോഴേക്കും ഈ അമ്മ മുഖത്തിലേക്ക് കൈവച്ചാണ് തൻ്റെ മകനെ തിരിച്ചറിഞ്ഞിരുന്നത്. പണ്ട് യാക്കോബ് രണ്ട് പുത്രന്മാര് വന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലാത്തതുകൊണ്ട് പുത്രനെ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും തൊട്ടു നോക്കി അറിഞ്ഞിരുന്ന പോലെ ഈ അമ്മ അയാളുടെ മുഖത്തൊക്കെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ മകനില്ല എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, മുഖം വെട്ടി ഇങ്ങനെ തൊട്ടിട്ട് തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലാക്കി കളഞ്ഞത്ര. ആര്? മനുഷ്യന്മാര്. ജോസഫ് മാഷന്റെ കൈ വെട്ടി എന്ന് പറഞ്ഞു. ആര്? മനുഷ്യന്മാര്. ഇതൊക്കെ നമ്മൾ ഈ നാളുകളിലൊക്കെ കേൾക്കുന്നതായിരിക്കും. മതത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരില്, പണത്തിന്റെ പേരില് കോടാലി എടുത്തുകൊണ്ട് വന്നിട്ടോ അമ്മയെ ഓടിച്ചിട്ട് വെട്ടിയ മകൻ, അപ്പം വന്നപ്പോ അപ്പനെയും വെട്ടിയ മകൻ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് ഗാർഹിക പീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ മുറിക്കുള്ളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വിടാതെ അമ്മമാരും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്, ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലോകത്തിനോട് കുരിശന്റെ വഴി പറയുകയാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ക്രൂരത. കർത്താവായ യേശു ക്രിസ്തുവിനോട് കാണിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അന്ന് കാണിച്ച കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് കർത്താവ് എന്താ പറയണേ, ഇതൊക്കെ ഒന്നും നിർത്തുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ അനുദിനം നിങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക, രക്ഷയിലേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കാം. ചോദിക്കുവിൻ, തരപ്പെടും, അന്വേഷിക്കുവിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നുവെച്ചാല് ഇത്രയും അധപ്പതിച്ച മനുഷ്യവർഗം, ഇപ്പൊ രാഷ്ട്രീയമൊക്കെ ഒന്ന് നോക്കുക, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയൊക്കെ ഒന്ന് നോക്കുക, വ്യവസായ മേഖലകളൊക്കെ എങ്ങനെയാ? ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുന്നൊന്നുമല്ല, നമ്മള് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പാപഭംഗിലോ അഴിമതിയും അനീതിയും അക്രമവും നിറഞ്ഞിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ നമ്മൾ ജീവിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ കുരിശിന്റെ വഴി നമ്മളോട് എന്ത് പറയും? കുരിശിന്റെ വഴി പറയും, കുരിശിന്റെ വഴി പറയും, അനുദപിക്കുക. ലളിതമാണ്, അനുദപിക്കുക. നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് തിരികെ വരിക. നിന്റെ മനസ്സിനെയും ശരീരത്തെയും നീ ശുദ്ധീകരിക്കുക. നിനക്ക് കണ്ണുകൾ കണ്ടില്ലാത്തതും ചിന്തയ്ക്കറിയതുമായ ഒരു നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവന്റെ പൂർണ്ണതയിൽ നിനക്ക് ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ തൃപ്തിയോടെ ജീവന്റെ പൂർണ്ണതയിൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും നിങ്ങൾക്കത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന് പറഞ്ഞവന്റെ ജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കും. ഭ്രാന്തൊക്കെ മാറ്റിക്കൊണ്ട്, ഈ കലഹവും ഈ അപമാനിക്കലും ഒക്കെ മാറ്റിക്കൊണ്ട്, ഈ കള്ളവും വഞ്ചനയും ഒക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് സമാധാനപൂർണമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. അനുതാപത്തിലേക്ക് തന്റെ പീഡാനുഭവം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇതാണ് മനുഷ്യൻ, അവൻ ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യര് അനുതാപത്തിലേക്ക് കടന്നു വരിക. അതിന് അവനെ സഹായിക്കുന്ന കാര്യം ഇത്, വിശ്വസിക്കുക. വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടാൻ പോകുന്നത്. അല്ലാതെ കുരിശിന്റെ വഴി ചൊല്ലിയതുകൊണ്ടോ കുർബാന ചൊല്ലിച്ചതുകൊണ്ടോ? അപ്പൊ പിന്നെ കുരിശിന്റെ വഴിയുടെയും കുർബാനയുടെ അർത്ഥം എന്താ? കുരിശിന്റെ വഴിയുടെയും കുർബാനയുടെ അർത്ഥം എന്താണെന്നറിയോ? കർത്താവ് യേശുമിശിഹ നമുക്ക് വേണ്ടി മനുഷ്യനായതിന്റെ ഓർമ്മ സൂക്ഷിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി പീഡകൾ അനുഭവിച്ച് നമുക്കൊരു മാതൃക തന്നതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അവനോട് നന്ദി പറയുകയാണ് കുർബാനയിൽ നാം. കുർബാന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? യുക്കരിസ്റ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് അത് വന്നിട്ടുള്ള, അതിന്റെ അർത്ഥം എന്താ? നന്ദി പറയുക. എന്തിനു നന്ദി പറയണേ? എന്റെ കർത്താവെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയും. നീ നിന്റെ കുരിശുമരണത്തിലൂടെ എന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നീ എനിക്ക് നീതീകരണം തന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതിനാണ് കുർബാന. കർത്താവ് നമുക്ക് നീതീകരണം തന്നു കഴിഞ്ഞു.
ഈ നീരണം തന്നു കഴിഞ്ഞു. കർത്താവിന്റെ കുരിശിലൂടെ നമ്മളൊക്കെ നീതീകരിക്കപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അവിടുന്ന് കുരിശിലും മരിച്ചത്. എന്നേക്കുമായുള്ള പാപങ്ങളൊക്കെ അവൻ മാറ്റി കഴിഞ്ഞു. ഇതിലൂടെ കുരിശിലൂടെ തന്റെ രക്തം ചിന്തിക്കൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് അതിങ്ങോട്ട് സ്വീകരിക്കണം, കൈ നീട്ടി സ്വീകരിക്കണം. എന്നിട്ട് അനുതാപത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് ഉയർത്തപ്പെടണം. അപ്പൊ ഈ മൂന്ന് വാക്കുകളാണ് പരമപ്രധാനം. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം. രണ്ടാമത് സാങ്ക്ടിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം. അത് നമ്മള് തിരിച്ചറിഞ്ഞപ്പോ എന്തെന്ന്, ഞാൻ പാപിയാണ്, എന്റെ ദൈവമേ എനിക്ക് സ്വയം രക്ഷപ്പെടാനാവില്ല, നീ എന്നെ നിന്റെ കുരിശിനാൽ നിന്റെ കൂതാശകളാൽ നീ എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? നന്മയുടെ വഴികളിലേക്ക് തിരിയണം, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം, മനുഷ്യരിലേക്ക് സ്നേഹമായി മാറണം. ഈ രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള വളർച്ചയിലേക്കാണ് കുരിശിന്റെ വഴി നമ്മളെ ആനയിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നീതീകരണം കുരിശിന്റെ വഴിയിലൂടെ സംഭവിച്ചു. ഇപ്പൊ നാം തിരിച്ചറിയുന്നു നമ്മുടെ പാപങ്ങൾ എന്ത്. വിശുദ്ധീകരണത്തിലേക്ക് കടക്കണം, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. മൂന്നാമതായി, അപ്പോൾ കർത്താവ് തന്റെ കൃപയാൽ നമ്മെ കൃപയിലേക്ക് ഉയർത്തും, നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് വിശുദ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്റെ കഴിവല്ല കർത്താവേ, എന്റെ കഴിവല്ല, എല്ലാം അങ്ങയുടെ കൃപയാണ്. കൃപയ്ക്ക് മേൽ കൃപയുടെ അനുഭവത്തിലേക്ക് വളരുന്നതിനെയാണ് നമ്മുടെ കർത്താവിന്റെ കുരിശിന്റെ വഴിയുടെ പാഠമെന്ന് വിളിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, നാം രണ്ടു കൈയും നീട്ടി കർത്താവിന്റെ കൃപയെ സ്വീകരിച്ചിട്ട് പറയും, കർത്താവ് പാപിയ എന്റെ മേൽ നീ ഇത്രയേറെ സ്നേഹം തന്നുവല്ലോ, നീ എന്നെ നീതീകരിച്ചുവല്ലോ, ഇനി വിശുദ്ധീകരണത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നിന്റെ രക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ഇതാണ് കുരിശിന്റെ വഴിയുടെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ കുരിശിന്റെ വഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ പെസഹ രഹസ്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അനുതാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഓരോ കണ്ണിന്റെ നോട്ടവും നാവിൽ നിന്നുതിരുന്ന ഓരോ വാക്കും ഓരോ ചെറിയ പ്രവൃത്തിയും വളരെയധികം സൂക്ഷ്മതയോടെ നാം ചെയ്യേണ്ടതുണ്ട്. കാരണം തിന്മയിലേക്ക് നമ്മളെ വഴുതി വീഴിക്കാനായിട്ട് ഒരു തിന്മയുടെ ഘടന ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൽ തിന്മയുടെ ഘടനയുണ്ട്. അതുകൊണ്ടിപ്പോ ജോബിന്റെ പുസ്തകത്തിലെ നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു വാക്യമുണ്ട്, നമ്മുടെ കണ്ണുകളെയൊക്കെ, ഞാൻ എങ്ങനെ എന്റെ കണ്ണുകൊണ്ട് ഒരു കന്യകയെ നോക്കും എന്നൊരു പ്രയോഗം. ഞാൻ എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ഒരു നോട്ടത്തിലുള്ള പോലും നന്മ തിന്മകളുടെ വേരോട്ടങ്ങളെ കുറിച്ച് ജോബിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ജോബ് ജീവിതത്തിൽ എന്താണ്, നീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോ തിരിച്ചറിഞ്ഞ സത്യം, ഞാൻ എന്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. നിന്റെ നാവിൽ നിന്നതിരുന്ന ഓരോ വാക്കിനും നീ ന്യായം പറയേണ്ടി വരും. അതുകൊണ്ട് നിന്റെ നാവ് നീ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക. നിന്റെ ഓരോ പ്രവൃത്തിയും നന്മയിലേക്കും തിന്മയിലേക്കും നിന്നെ വീഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഓരോ വാക്കും ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപേക്ഷയാൽ വരുന്ന പാപം, പീലാത്തോസിന്റെ പാപം, നന്മയുണ്ടായിട്ടും അതൊന്നും കാണാതെ നീതിയുള്ളവനെ അനീതിക്കാരനായി വിധിച്ച് കൊല്ലാൻ വിധിച്ചതിന്റെ പാപം. അപ്പൊ പ്രിയമുള്ളവരെ, ഇതേക്കുറിച്ച് മാത്രം നമുക്ക് ബോധമുള്ളവരാവാം. നമുക്ക് പാപമുണ്ട്, വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ. ഈ പാപമുള്ള നാം നമ്മിൽ തന്നെ എന്ത് ചെയ്താലും രക്ഷയില്ല, അത് നമ്മളെ നീതീകരിക്കില്ല. നീതീകരിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർപ്പും ഈ ദിവ്യരഹസ്യമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നീതിയിലൂടെ, അവിടെ നൽകുന്ന നീതീകരണത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രക്ഷയിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തട്ടെ. ആമേൻ. ഒരു രണ്ട് മിനിറ്റ് കൂടി നന്ദിയുടെ ഒരു വാക്കണം. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഗ്രിംപാൾഡച്ച, ജോഷിയച്ച, അനൂപച്ച,
ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇത്ര മനോഹരമായി ഭക്തിസാന്ദ്രമായി ദൃശ്യാവിഷ്കാര രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുരിശിൻ്റെ വഴി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് കീഴടക്കിയിരിക്കും. അരൂരിടവകയുടെ കെ സി വൈ എം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ യുവാക്കൾ ചേർന്നാണ് ഇതിന് രൂപം നൽകിയത്. ഈ കുരിശിൻ്റെ വഴി ഇവിടെ ഇന്ന് നമ്മൾ കണ്ട ആ ഒരവസ്ഥയ്ക്ക് ഒരുപിടി സ്വരിക്കൂട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പെയിൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഓരോ സ്ഥലത്തും നിശ്ചലരായിരിക്കുന്ന നമ്മുടെ യുവാക്കൾ, അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ കഷ്ടപ്പാടുകൾ. ദിവസങ്ങളുടെ പ്രയത്നമാണ്. ഇതിന് സഹകരിച്ച എല്ലാ യൂണിറ്റിലെയും യുവജന പ്രതിനിധികൾ ഉൾപ്പെടെ യൂണിറ്റ് ഭാരവാഹികളോട് നാം കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഈ കെ സി വൈ എം കൊച്ചി രൂപതയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെ ഞാൻ ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കെ സി വൈ എം യൂണിറ്റ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നതിന് കെ സി വൈ എമ്മിൻ്റെ അനിമേറ്റർ ടെൻസി ടീച്ചറിനും അതുപോലെ മറ്റെല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. 61 യൂണിറ്റിലെയും എല്ലാ യൂണിറ്റ് ഭാരവാഹികളും ഇതിന് അശ്രാന്ത പരിശ്രമം നടത്തിയതായി നമുക്ക് വ്യക്തത വന്നിട്ടുള്ളതാണ്. എല്ലാ യൂണിറ്റ് ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹവികാരി ബഹുമാനപ്പെട്ട അനൂപച്ചനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമുക്ക് വചന സന്ദേശം നൽകിയ റവറൻഡ് ഡോക്ടർ ഗ്രിംബാൾഡ് ലന്തപ്പറമ്പിലച്ചനും ഒത്തിരിയേറെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യത്തിന് ഒരു മാസത്തിനടുത്തായി ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ആദരപൂർവം കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ അരൂർ ഇടവക ശുശ്രൂഷാ സമിതി കൺവീനർ ശ്രീ ജോസി വലിയതറ, അതുപോലെ തന്നെ മറ്റ് പ്രതിനിധികൾ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ കൈക്കാരന്മാർ, അതുപോലെ തന്നെ ഗായക സംഘം, ശ്രീ മെൽറ്റസിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, അതുപോലെ തന്നെ കപ്പ്യാർ ശ്രീ ആൻഡ്രൂസ് ജഡൻ, അതുപോലെ തന്നെ മറ്റു പള്ളി ശുശ്രൂഷകർ, ഓട്ടോർ ബോയ്സ്, ഇവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ശബ്ദവും വെളിച്ചവും തന്ന ചിപ്രൂസ് ലൈറ്റ് ആൻഡ് സൗണ്ടിനും ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഇനി ഇവിടെ കൂടിയിരിക്കുന്ന നല്ല സഹൃദയരായ എല്ലാ ഇടവക ജനങ്ങൾക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഞാൻ ആദരപൂർവം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ചേർത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമാപന പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. സമാപന രംഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഭക്തസാന്ദ്രമായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ കൊയറെ ഭംഗിയാക്കുവാനായിട്ട് 61
യൂണിറ്റിലെയും അംഗങ്ങളും ഇടവക കൊയറിലെ എല്ലാ അംഗങ്ങളും സഹകരിച്ചു അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ പിന്നണിയായിട്ട് വയലിൻ വായിച്ച ചാക്കോയ്ക്കും ഡെസിലിനും ഗിറ്റാറ് വായിച്ച ജോജോയ്ക്കും മെൽറ്റസിനും കീബോർഡ് വായിച്ച മെൽറ്റസിനും കൂടി പ്രത്യേകം നന്ദിയും അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എണ്ണീറ്റിൽ നിന്ന് സമാപന ഗാനത്തിലോട്ട് പ്രവേശിക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടായ മെഷിഹായെ, സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കുകയും എല്ലാ മനുഷ്യരെയും അങ്ങയോട് അനുരൂപപ്പെടുത്തുകയും ചെയ്യുന്ന യാഗമാണ് അങ്ങയുടെ പീഠാനുഭവവും കുരിശുമരണവും. ഈ ദിവ്യരഹസ്യങ്ങൾ വിശ്വാസപൂർവം ധ്യാനിച്ച ഞങ്ങളെ അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ അനുവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ എന്തെല്ലാമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളിലേക്കും ലൗകികതയിലേക്കുമെല്ലാം പലപ്പോഴും കർത്താവെ ഞങ്ങൾ അകപ്പെട്ടു പോകാറുണ്ട്. ആയതിനാൽ കാലഘട്ടത്തിനാവശ്യമാം വിധം അങ്ങേ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു ഗാഗുൽത്തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്കു വേണ്ടിയാണ്, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കണ്ണുകളുടെ തെറ്റായ ഉപയോഗം, അടക്കത്തിന് യോജിക്കാത്ത വസ്ത്രധാരണം, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, അനുവദനീയമല്ലാത്ത ലൈംഗിക സുഖാസ്വാദനം, ലോകസുഖങ്ങളോടുള്ള ആസക്തി മുതലായ പാപങ്ങളാൽ ഈശോയെ ഞങ്ങൾ ഇന്നും അങ്ങയെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഈ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഇനിമേലിൽ പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കില്ല എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. മാനുഷിക ബലഹീനതകളാൽ പാപം ചെയ്യാനിടയായാൽ മനസ്താപ പ്രകടനത്തോടെ അങ്ങേ പക്കലേക്ക് പിന്തിരിയാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾക്ക് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊത്ത് അങ്ങ് വസിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ നിത്യമഹത്വത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം തന്നരുളണമേ. സഹനമാണ് സ്നേഹപ്രകടനത്തിൻ്റെ ഉദാത്തമായ വഴിയെന്ന് ക്രൂശിലൂടെ ഞങ്ങൾക്കങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ദൈവസ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും അടയാളമായ ഈ കുരിശിനാൽ ഞങ്ങളെ ആശീർവദിച്ച ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന്
സർവസ്തുതിയും പുകഴ്ചയുമേകി അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു, നമിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേശത്തെ മുഴുവനും സമൃദ്ധമായി വിശുദ്ധ കുരിശാൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്ഥലങ്ങൾ കാണാം. എല്ലാ പ്ലോട്ടുകളും കൂടി പ്ലീസ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതല്ലേ